ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നാഷണൽ ഡിഫൻസ് അക്കാദമി കഥക്വാസിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ ഇന്നേവരെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റിന് ഓൺലൈനായി ആപ്ലിക്കേഷൻ അയക്കുന്ന വീഡിയോ ചെയ്യണമെന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ ഓൺലൈനായി മൊബൈൽ ഫോണിൽ കൂടെ തന്നെ എങ്ങനെ ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനൊരു ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഫ്രണ്ട്സ്, നാഷണൽ ഡിഫൻസ് അക്കാദമി കഥക്വാസില പൂനെയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. LD ക്ലർക്ക്, പെയിന്റർ, ഡ്രാഫ്റ്റ്മാൻ, സിവിലിയൻ മോട്ടോർ ഡ്രൈവർ, കമ്പോസ്റ്റർ കം പ്രിന്റർ, സിനിമ പ്രൊജക്ഷനിസ്റ്റ്, കുക്ക്, ഫയർമാൻ, ബ്ലാക്ക് സ്മിത്ത്, ടി എ ബേക്കർ, ടി എ സൈക്കിൾ റിപ്പയറർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ഇത്രയും പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് ഉള്ളത്. അപ്പോൾ 182 വേക്കൻസിയാണ് ഈ ഒരു MTS എന്ന പോസ്റ്റിലേക്ക് മാത്രം വന്നിട്ടുള്ളത്. 10-ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ്. ഓൺലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് 21 ദിവസത്തിനുള്ളിലാണ്. അതായത് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് 21 ദിവസമാണ്. ഇനി ഏകദേശം 14 ദിവസം മാത്രമാണ് ആപ്ലിക്കേഷൻ അയക്കാനായിട്ടുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ ഫോമാണ് ആദ്യം തന്നെ വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേര്, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്നിവ കൊടുത്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി കൊടുക്കുക. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ പാസ്വേഡ് ചോദിക്കുന്നു. അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ അയക്കാൻ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അത് കൺഫേം ചെയ്യേണ്ടതാണ്. അതിനുശേഷം ജെൻഡർ ചോദിക്കുന്നുണ്ട്. പിന്നെ താഴെ ഒരു ക്യാപ്ചർ ഉണ്ട്. ആ ഒരു ക്യാപ്ചർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ID അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് OTP വന്നിട്ടുണ്ടാകും. ആ OTP ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചർ അതുപോലെ ടൈപ്പ് ചെയ്ത് വെരിഫൈ OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലോഗിൻ ID, അതായത് നമ്മുടെ ജിമെയിൽ ID നമ്മൾ കൊടുത്ത പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ക്യാപ്ചർ അതേപോലെ കൊടുത്ത് ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിലായിട്ട് പോകേണ്ടത്. ലോഗിൻ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ഉള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. അതായത് നമ്മുടെ പേര്, അഡ്രസ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൃത്യമായി ഫില്ല് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതെല്ലാം ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന എഗ്രി ആൻഡ് കണ്ടിന്യൂ ടു ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനിൽ അത് തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഫോം എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം വരുന്ന പോസ്റ്റ് അപ്ലൈഡ് ഫോറാണ്. അപ്പോൾ പോസ്റ്റ് അപ്ലൈഡ് ഫോറിൽ ഇപ്പോൾ ബ്ലാക്ക് സ്മിത്ത് എന്നാണ് കിടക്കുന്നത്. അത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഏത് പോസ്റ്റിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആ പോസ്റ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, സിനിമ പ്രൊജക്ഷനിസ്റ്റ് ഗ്രേഡ് 2 ഉണ്ട്, സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഉണ്ട്, കമ്പോസ്റ്റർ കം പെയിൻറ്റർ ഉണ്ട്, കുക്ക് ഉണ്ട്, ഡ്രാഫ്റ്റ്മാൻ ഉണ്ട്, ഫയർമാൻ ഉണ്ട്, ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഉണ്ട്, പെയിൻറ്റർ ഉണ്ട്, ടെക്നിക്കൽ അറ്റൻഡൻ്റ് ഉണ്ട്, ടെക്നിക്കൽ അറ്റൻഡൻ്റ് സൈക്കിൾ റിപ്പയർ, ഇത്രയും പോസ്റ്റുകളാണുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാനാണോ താല്പര്യം, അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കി ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന പോസ്റ്റാണ് കൊടുക്കുന്നത്. അതിനുശേഷം ജെൻഡർ, മെയിലാണോ ഫീമെയിൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മെയിൽ കൊടുക്കുക, കാരണം നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ മെയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഓട്ടോ ഫില്ലായിരിക്കുകയാണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അൺറിസർവ്ഡ് ആണോ അല്ലെങ്കിൽ SC ആണോ, ST ആണോ, OBC ആണോ ചോദിക്കുന്നുണ്ട്. ഞാൻ അൺറിസർവ്ഡ് ആയതുകൊണ്ട് തന്നെ അൺറിസർവ്ഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം വരുന്നത് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റഗറിയിൽ എക്സ് സർവീസ് മാനോ, PW, അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ നണ്ണും കൊടുക്കുക. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ എക്സ് സർവീസ് എന്ന് കൊടുക്കുക. പിന്നെ നാഷണാലിറ്റി ഇന്ത്യ. പിന്നെ റിക്വയർഡ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10-ാം ക്ലാസ്. അതായത് ഞാൻ കൊടുത്ത പോസ്റ്റിന് 10-ാം ക്ലാസ്സാണ് യോഗ്യതയായി വരുന്നത്. അതുകൊണ്ട് 10th തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അതിനുശേഷം അതർ റിലാക്സേഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അണ്ണ കൊടുക്കുക. അതിനുശേഷം I agree എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇനിയാണ് മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എല്ലാം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരുന്നത് നെയ്മാസ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് പേരുള്ളത് അതേപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് നേരത്തെ നമ്മൾ കൊടുത്തത് പ്രകാരം തന്നെ ഓട്ടോ ഫില്ലായിട്ടുണ്ട്. റിലീജിയൻ, ഹിന്ദു ആണോ
ഇസ്ലാമാണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ എന്നാണ് ചോദിക്കുന്നത്, അത് കൊടുക്കുക. അതിനുശേഷം ഫോൺ നമ്പർ വിത്ത് എസ് ടി ഡി കോഡ്, അത് ലാൻഡ് ഫോൺ നമ്പറാണ് ചോദിക്കുന്നത്, അതുള്ളവർ എസ് ടി ഡി കോഡ് ഉൾപ്പെടെ കൊടുക്കുക, ഇല്ലാത്തവർ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തത് ഓട്ടോ ഫില്ലായിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി ഓട്ടോ ഫില്ലായിട്ടുണ്ട്, ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്, പിന്നെ മാരേജ് സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അത് നിങ്ങളുടെ എസ് എസ് എൽ സി ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ട്, അപ്പോൾ രണ്ട് മാർക്ക്സ് ഉണ്ടാവും, അതിലായാലും ഒന്ന് നിങ്ങൾ കൊടുക്കുക ഇതിനകത്ത്. പിന്നെ നിങ്ങളുടെ പേര് എപ്പോഴെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, മാറ്റിയിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. സ്റ്റേറ്റ് ഓർ യു ടി ഓഫ് ഒറിജിൻ എന്നുള്ളിടത്ത് നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കേണ്ടതാണ്, കേരളയാണ്, അപ്പോൾ കേരള സ്റ്റേറ്റ് കൊടുക്കുക. അടുത്തതായി വരുന്നത് കറസ്പോണ്ടൻസ് അഡ്രസ്സാണ്, അപ്പോൾ ഇപ്പോൾ നിലവിൽ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് ആ ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. പിൻകോഡ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ് എന്നിവ ഉൾപ്പെടെ കൊടുക്കുക, പോസ്റ്റ് ഓഫീസ് എല്ലാം കൊടുക്കേണ്ടതാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് വരുന്നതെങ്കിൽ സെയിം ആസ് കറസ്പോണ്ടൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫില്ല് ആവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അവിടെയും പോസ്റ്റ് ഓഫീസ്, പിന്നെ ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, ഹൗസ് നമ്പർ, വില്ലേജ് തുടങ്ങിയ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം കാസ്റ്റ് ഡീറ്റെയിൽസിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഏത് കാസ്റ്റിലാണ് വരുന്നതെന്ന് കൊടുക്കുക, എസ് ടിയിലാണെങ്കിൽ ഏത് കാസ്റ്റ്, ഒ ബി സിയിലാണെങ്കിൽ ഏത് കാസ്റ്റ് എന്നിവ കൊടുക്കുക, ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ ഏത് കാസ്റ്റിലാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറിയാണ്, അൺറിസർവ്ഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനുശേഷം കാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി വരുന്നത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ്, അപ്പോൾ ഇതിൽ പത്താം ക്ലാസ് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതിയാകും, അതായത് എം ടി എസ് പോസ്റ്റിന് അപേക്ഷിക്കുന്നവർക്കാണ് പത്താം ക്ലാസ് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതിയാകും, അല്ലാതെ മറ്റേതെങ്കിലും പോസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസോ മറ്റോ വേണ്ട പോസ്റ്റുകളാണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എസ് എസ് എൽ സി ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതിയാകും. റോൾ നമ്പർ, സ്കൂൾ നെയിം, സ്റ്റേറ്റ് ബോർഡ്, പാസിംഗ് ഇയർ, ടോട്ടൽ മാർക്ക്സ് എന്നിവയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതേസമയം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ചോദിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഉണ്ടാവാനാണെങ്കിൽ നിങ്ങളിവിടെ യെസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്, അതായത് രജിസ്ട്രേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നെയിം, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ചെയ്തിട്ടുള്ളവർ അത് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് വന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതായി വരുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യലാണ്. ഫോട്ടോ, സിഗ്നേച്ചർ, ഐ ഡി കാർഡ്, 10th സർട്ടിഫിക്കറ്റ്, ഇത്രയാണ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നവർ പ്ലസ് ടു സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഫോട്ടോ 50 KB അകത്തുള്ള ഫോട്ടോ, മാക്സിമം സൈസാണ് 50 KB അകത്തുള്ളൊരു ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ 25 KB, ഐ ഡി കാർഡ് 50 KB, 10th സർട്ടിഫിക്കറ്റ് 75 KB, ഇത്രയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഫോട്ടോസിൻ്റെ ഫയൽ സൈസ് കുറയ്ക്കാനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒരുപാട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സൈസിലേക്ക് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ക്ലിയർ ഉള്ളൊരു ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷനിലിട്ട് ഇതിൻ്റെ ഫയൽ സ്റ്റോറേജ് കുറച്ചാൽ മതിയാകും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഡോക്യുമെൻ്റ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഡിക്ലറേഷൻസ് ആണ്, അപ്പോൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക. എല്ലാം ടിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലേസ് എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ പ്ലേസ് ക്ലിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു ക്യാപ്ച വരുന്നുണ്ട്, അപ്പോൾ ആ ഒരു ക്യാപ്ച നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം, കറക്റ്റ് ആണോ എന്നൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുകയാണ്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് പ്രിൻ്റ് ചെയ്ത് നിങ്ങൾ സൂക്ഷിക്കുക. പ്രിൻ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ കാൻഡിഡേറ്റ് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു എറർ വന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിയതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുക. ഒരാൾക്ക് ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നത്. വളരെ സിമ്പിളായി തന്നെ പേയ്മെൻറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ മൊബൈൽ ഫോണിലൂടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.